ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഫ്രീഫയർ ഗെയിം കളിച്ചപ്പോൾ. അപ്പം അതൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ്, എൻ്റെ അനുഭവം, എൻ്റെ ഫീലിങ്സും, ഞാൻ അത്രയും ദിവസം കളിച്ചപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും, അപ്പോൾ പബ്ജിയെക്കാട്ടിൽ എത്ര പെർസെൻറ്റേജ് ബെറ്റർ ആണ് എല്ലാം ഞാൻ പറയും. അപ്പം അതിന് മുമ്പായിട്ട് ഒരു ചാനൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പം പേരൊന്നും എടുത്ത് പറയാനുള്ള, നിങ്ങളെല്ലാവരും പോവാൻ, നിങ്ങൾ ഒരു കിടിലൻ ചാനലാണ്, ചാനൽ മാക്സിമം നിങ്ങൾ പറ്റുന്ന അത്ര സബ് കൊടുക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഗെയിമിംഗ് ചാനലല്ല, അത്യാവശ്യം ഗെയിമിംഗ് ഇടും, പക്ഷേ ഡെയിലി വീഡിയോസ് ഒന്നും ഇല്ല. എന്നാലും ഏകദേശം ഒരു നല്ല ചാനലാണെന്നൊക്കെ തോന്നുന്നു. ഞാൻ കണ്ടായിരുന്നു കുറേ വീഡിയോസ്, മച്ചൻ വയലിങ് വായിക്കുന്നതും പിന്നെ വേറെ കുറേ സ്റ്റാറ്റസ് BGM വീഡിയോസ്, അങ്ങനെ ഒരുപാട് കണ്ടൻസ് നിറഞ്ഞൊരു ചാനലാണ്. സോ ഗൈസ്, നിങ്ങളെല്ലാവരും മാക്സിമം പോവുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മച്ചൻ ലൈക്ക് കൊടുക്കുക, എല്ലാം കൊടുക്കുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഏകദേശം ഒരു 1 വീക്ക് മുമ്പായിരിക്കാം നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും, നമ്മുടെ ജങ്സ് എല്ലാവരും കളിക്കുന്ന ഗെയിമാണ് ഫ്രീഫയർ. നിങ്ങളും കളിക്കുന്നതാണ്, ഇപ്പം ഞാനും കളിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കളിക്കുന്ന ഗെയിമാണ് പബ്ജി. നിരോധിച്ചതിന് പുറമെ പബ്ജി കളിക്കുന്നവർ വരെ ഫ്രീഫയറിലേക്ക് വന്നു. അപ്പം എൻ്റെ ബിഗിനിങ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാനിപ്പം അവിടെ ഞങ്ങൾ എന്നും ഒരു കോൺഫറൻസ് പോലുണ്ട്. കൊറോണ ഉണ്ടായാലും ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു 3-4 പേര് ഞങ്ങൾ മാസ്കൊക്കെ ധരിച്ച് ഞങ്ങൾ വൈകിട്ടെന്ന് നിയാസിക്കാന്ന് പറഞ്ഞ ഇക്കാൻ്റെ വീട്ടിൽ വൈകിട്ടെന്ന് പോയിരുന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മുടെ കുറേ ടീംസ് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നുണ്ടാവും, നമ്മുടെ കുറേ പിള്ളേരും അടുത്തുള്ളമാരും എല്ലാവരും ഫോൺ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഫ്രീഫയർ കളിക്കുന്നുണ്ട്. അപ്പം കണ്ടപ്പോൾ എനിക്കൊന്ന് കളിക്കണമെന്ന് തോന്നി. ഞാൻ എനിക്ക് 1-2 കൊല്ലം മുമ്പേ ഉള്ള അക്കൗണ്ടാണ്. അപ്പം ഞാൻ അങ്ങനെ ലോഗിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ പ്ലേ ഒന്നും ചെയ്യില്ലായിരുന്നു എപ്പോഴും. അപ്പോൾ അവന്മാർ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു കൗതുകം തോന്നി. ഞാനൊന്ന് ഗെയിം എന്തായാലും ഫോണുണ്ട്, ചുമ്മാ ഇരിക്കുക, അപ്പം അങ്ങനെ വീഡിയോ ഡെയിലി ഇടുന്നില്ലല്ലോ, അപ്പം എന്തായാലും ഒന്ന് കളിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവർക്ക് എല്ലാവർക്കും, ഇവർ ഒരുപാട് നാളായിട്ട് കളിച്ചുകൊണ്ട് ഇവർക്ക് നല്ല കളക്ഷന്, പിന്നെ പക്ക പ്രോ പ്ലേയേഴ്സാണ് നമ്മുടെ ഈ ഏരിയയിലുള്ള പകുതി മുക്കാലും പിള്ളേരും. അപ്പോൾ അവരെല്ലാവരും നല്ലപോലെ കളിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ലൂട്ട് ബോക്സ്, അങ്ങനെ ഒരുപാട് വെപ്പൺ സ്കിൽസ്, പിന്നെ ഒരുപാട് വെപ്പണിൻ്റെ എന്താ ലെവലപ്പ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും മാക്സ്, നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അലോക്കാണ്. നിങ്ങൾക്കറിയാം അലോക്ക് എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് DJ ആണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ടോപ്പ് ക്യാരക്ടറാണ് ഫ്രീഫയർ ഗെയിമിൽ, ഏറ്റവും ടോപ്പ് ക്യാരക്ടറാണ് അലോക്ക്. അപ്പോൾ അവന്മാർക്ക് എല്ലാവർക്കും അലോക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ ഹയാറ്റമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു പെറ്റും ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, പതുക്കെ പതുക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന സാലറിയൊക്കെ വെച്ച് പതുക്കെ പതുക്കെ അപ്ഗ്രേഡേഷൻ നടത്താൻ തുടങ്ങി. അതായത് ടോപ്പ് അപ്പ്, റീചാർജ്, പിന്നെ മെമ്പർഷിപ്പ്, മന്ത്ലി, വീക്ക്ലി, അങ്ങനെ ഒരുപാട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു പകുതി മുക്കാലും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ എന്നൊക്കെ പറയാം എനിക്ക്, പക്ഷേ ഞാൻ അത്ര പ്രോ പ്ലെയറൊന്നും അല്ല, എനിക്ക് അത്രയ്ക്ക് കളിക്കാനൊന്നും അറിയില്ല. വെറും 33 എൻ്റെ ലെവൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ വെറും 33 ആയതേ ഉള്ളൂ. പിന്നെ കില്ലിൻ്റെ ഒന്നും പറയാനുള്ള, അത്ര നല്ലവരൊന്നും കളിക്കുന്നില്ല. പിന്നെ നമുക്കറിയാം നിൽക്കാമാരെല്ലാവരും കൂടെ നിൽക്കുന്നതുകൊണ്ട് കുമ്മനടിച്ചാലും നമ്മൾ കളി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറയാനാണ് വന്നത്. അപ്പം ഫ്രീഫയറിനെ ഞാൻ വേറെ കുറച്ച് വീഡിയോസിൽ അറിയാവുന്ന തരം താഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, കാണുന്നവരെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്രാജ്യം ഫ്രീഫയറിൽ ഈ ലോകത്തുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഗൈസ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് ഫ്രീഫയറിനെ പറഞ്ഞുകൊണ്ട് സാഡാക്കി, നിൻ്റെ ചാനൽ സബ്ബി അൺസബ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടീംസ് മെസ്സേജ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവരോടൊന്നും പറയാനില്ല. അപ്പം എനിക്ക് പറ്റിയ, അന്ന് എനിക്ക് തോന്നിയ കാര്യമല്ല ഇന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം മനുഷ്യന്മാർ മാറുമല്ലോ, അതുപോലെയാണ് ഞാൻ ഇപ്പോൾ മാറിയിരിക്കുന്നത്. എനിക്കൊന്ന് പബ്ജി ഒരു ഇതായിട്ട് ഹരമായിട്ട് തോന്നി, പക്ഷേ ഇപ്പോൾ ഞാനങ്ങനെ പറയുന്നില്ല, കാരണം നിരോധിച്ചു. പിന്നെ കൊറിയൻ സെർവറൊക്കെ ഇറങ്ങുന്നുണ്ട്, പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പം ഇത്രയും പറയാനാണ് വന്നത് ഗൈസ്. അപ്പം എന്തെങ്കിലും എൻ്റെ വാക്കുകൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. അപ്പം മൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്, വീഡിയോ അടുത്ത് വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.